കുളത്തിൽ വീണ രണ്ട് കുട്ടികളെ വീട്ടമ്മയും രണ്ട് വിദ്യാർത്ഥികളും ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തി. കാരശ്ശേരി ഉറവംകുണ്ട് കുളത്തിൽ മീൻ പിടിക്കുന്നതിനിടെ വീണ മുഹമ്മദ് ഫിസാൻ, മുഹമ്മദ് സയാൻ എന്നിവരെയാണ് കുളത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടമ്മയായ ഉറവിങ്ങൽ നഫീസ, അയൽവാസികളും വിദ്യാർത്ഥികളുമായ ഇല്ലക്കണ്ടി മുഹമ്മദ് യാസീൻ, ഇല്ലക്കണ്ടി മുഹമ്മദ് സിനാൻ എന്നിവർ രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെട്ട ഒരു കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. ആഴമേറിയതും കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതുമായ കാരശ്ശേരി ഉറവംകുണ്ട് കുളത്തിൽ മീൻ പിടിക്കാനെത്തിയതായിരുന്നു. കാരശ്ശേരി സ്വദേശികളും സഹോദരങ്ങളുമായ കുറ്റിപ്പുറത്ത് മനാഫ്, ഗഫാർ എന്നിവരുടെ മക്കളായ 10-വയസ്സുകാരൻ മുഹമ്മദ് ഫിസാനും 7-വയസ്സുകാരൻ മുഹമ്മദ് സയാനും മറ്റൊരു കുട്ടിയും. മീൻ പിടിക്കുന്നതിനിടെ മുഹമ്മദ് ഫിസാനും മുഹമ്മദ് സയാനും കുളത്തിലേക്ക് വീണു. ഉടനെ കൂടെയുണ്ടായിരുന്ന മൂന്നാമത്തെ കുട്ടി ബഹളം വെച്ചതോടെ തൊട്ടടുത്ത വീട്ടിലെ ഉറവിങ്ങൽ നഫീസ ഓടിയെത്തുകയായിരുന്നു. കുളത്തിനരികിലെത്തിയ നഫീസ കാണുന്നത് ഒരു കുട്ടി വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതാണ്. ഉടനെ തന്നെ തൻ്റെ പുറകിലെത്തിയ മരുമകൾ അസ്നത്തിനോട് ആളുകളെ വിളിച്ചുകൂട്ടാൻ പറഞ്ഞ 49-കാരിയായ നഫീസ രണ്ടാൾ പൊക്കമുള്ള മണ്ണിട്ടയിൽ നിന്നും കുളത്തിലേക്ക് ചാടി ഒരു കുട്ടിയെ പൊക്കിയെടുത്ത് രക്ഷിക്കുന്നതിനിടെയാണ് നഫീസയുടെ കാലിൽ ആരോ പിടിക്കുന്നത് പോലെ തോന്നിയത്. അപ്പോഴാണ് മറ്റൊരു കുട്ടി കൂടിയുണ്ടെന്ന് നഫീസയ്ക്ക് മനസ്സിലായതും. നഫീസയുടെ മരുമകൾ വിവരമറിച്ചതിനെ തുടർന്ന് കുളത്തിനരികിലേക്ക് ഓടിയെത്തിയ തൊട്ടടുത്ത വീട്ടുകാരും പാരാമെഡിക്കൽ വിദ്യാർത്ഥികളും ഇരട്ടകളുമായ ഇല്ലക്കണ്ടി മുഹമ്മദ് യാസീൻ, മുഹമ്മദ് സിനാൻ എന്നിവർ നഫീസ ആദ്യം രക്ഷപ്പെടുത്തിയ കുട്ടിയെ കരക്കലെത്തിക്കുകയും രണ്ടാമത്തെ കുട്ടിക്കായി മുഹമ്മദ് സിനാൻ കുളത്തിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പറഞ്ഞ സ്ഥലത്ത് മുങ്ങിത്തപ്പിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. പിന്നീട് സിനാന്റെ കാലിൽ ആരോ പിടിക്കുന്നത് പോലെ തോന്നിയ ഉടനെ മുങ്ങി നോക്കിയപ്പോഴാണ് രണ്ടാമത്തെ കുട്ടിയെ കിട്ടിയത്. രണ്ടാൾ വള്ളത്ത് വീണുപോയി. അതിൽ മോളിന് ഞങ്ങളൊരു കുട്ടീൻ്റെ കരച്ചൽ കേട്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. എൻ്റെ മോളുണ്ടായിനിടെ ഓള് എന്നോട് പറഞ്ഞു, ഉമ്മ പെട്ടെന്ന് വരീന്ന് അറിഞ്ഞ് ഞാൻ ഓടി ഇറങ്ങി വന്ന്. ആ വന്നേല് ഒന്ന് ഞാൻ ഓളോട് പറഞ്ഞു, ഈ പോയിട്ട് വേഗം ആളെ വിളിച്ചോ, ഞാൻ ചാടിക്കോളാ അറിഞ്ഞ്. അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ കുട്ടി ആളുന്ന ആളലാണ്. ലാസ്റ്റ് എത്തിന് അതിൽ ഇറങ്ങി ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ചാടി ചാടി ഇതിനെ പിടിച്ച് പൊന്തിച്ച് ഇങ്ങനെ കരക്കലെടുക്കുണ്ടാക്കത്തിന് എൻ്റെ കാലിന് അടിയിൽ നിന്ന് പിടിച്ചിട്ട് അടിയിലുള്ള ആൾ അപ്പോഴാണ് അടിയിലൊരാളുള്ളത് അറിയുന്നത്. അതിലെനിക്ക് ഒന്നുമല്ലാത്ത മേപ്പെട്ടുമല്ല ഈപ്പെട്ടുമല്ലാത്തതിൽ ഞാൻ കുറേ അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ച് ആണ്ടും വന്ന് ഞാനും ആ കുട്ടിയായിട്ട് കുറച്ചേരം കഴിച്ചു. പിന്നെ അവൻ ആ പിടുത്തം വിട്ടതിന് ശേഷമാണ് എനിക്കൊന്ന് ലേശം കരക്കിലേക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോഴത്തേനും ഇവരെ ഓടിയെത്തി. എൻ്റെ കയ്യിലുള്ളതിനെ ഞാൻ ഓൾക്ക് കൈമാറി. അപ്പോഴത്തേ ഞാനാകെ ക്ഷീണിച്ചു. പിന്നെ മറ്റേനെ പറ്റാനെ ഇവരെ കൂടി മുങ്ങിയെടുത്ത്. രണ്ട് മനുഷ്യജീവനുകൾ രക്ഷപ്പെടുത്താൻ സാധിച്ചതിൻ്റെ സന്തോഷം വിദ്യാർത്ഥികളും പങ്കുവച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ കാര്യം ഇത് എപ്പോഴും ഒരിക്കലും ഒരു കാലത്ത് മറക്കാനില്ല. നമുക്ക് തന്നെ വലിയൊരു അനുഭവമാണല്ലോ. കാരണം ഇത്ര ആൾക്കാരെ ഇത് കഴിഞ്ഞിട്ട് തന്നെ നാട്ടിൽ നിന്നും പിന്നെ സ്കൂളിൽ നിന്നും പഠിച്ച് പഠിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയ പ്രശംസ ഒക്കെ അതിന് വലുതാക്കും. ശരിക്കും കണ്ണിന്ന് വെള്ളം വരും. അത്രക്കും വലിയ സംഭവമാണല്ലോ ചെയ്തത്. കാരണം എത്ര വലിയ കാര്യം ചെയ്യാനാലും എത്ര പൈസ മുടക്കാനും എന്ത് കാര്യം ചെയ്യാനും രണ്ട് ജീവൻ നമ്മൾ കാരണം ഒരു ജീവൻ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് പറഞ്ഞാൽ അതിനും വലിയ വേറെ കാര്യമൊന്നുമില്ലല്ലോ. സംഭവത്തിൽ രക്ഷപ്പെട്ട കുട്ടികളിൽ ഒരാളിപ്പോഴും ചികിത്സയിലാണ്. കുളം നവീകരിച്ച് സംരക്ഷിക്കണമെന്നും അപകട ഭീഷണി ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ക്യാമറമാൻ ജിയൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.